ബിജെപിയുടെ രാഷ്ട്രീയ നിലപാടുകളിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന സംഘടനയാണ് RSS. നരേന്ദ്രമോദിയെ അടക്കം വളർത്തിക്കൊണ്ടുവന്നതും ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവപ്പ് പരവതാനി വിരിച്ച് അദ്ദേഹത്തെ സ്വീകരിച്ചതും പ്രധാനമന്ത്രി കസേരയിൽ മോദിയെ പ്രതിഷ്ഠിച്ചതും RSS ആണ്. എന്നാൽ എല്ലാം തന്റെ കാൽക്കീഴിലായി എന്ന് അഹങ്കരിച്ച നരേന്ദ്രമോദി പിന്നീട് RSSനെ അടക്കം ഒരടി അകലത്തിൽ നിർത്തുന്ന കാഴ്ച നാം കണ്ടതാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വേണ്ടിയുള്ള സ്കോട്ട് പ്രവർത്തനം RSS അതിനാൽ തന്നെ നടത്തിയില്ലെന്നും ഉത്തർപ്രദേശിൽ അടക്കമുള്ള തിരിച്ചടികൾ ഇതൊരു കാരണമാണെന്നുമുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ BJP പ്രചരണ തന്ത്രങ്ങളെ അപലപിച്ച് RSS രംഗത്ത് വന്നിരുന്നു. മോദി ഭരണകൂടത്തിന്റെ വർഗീയ നയത്തിലൂന്നിയ പ്രചരണത്തെയും പ്രതിപക്ഷ ബഹുമാനമില്ലായ്മയെയും വിമർശിച്ച് രംഗത്ത് വന്നത് മറ്റാരുമല്ല RSS മേധാവി മോഹൻ ഭാഗവത് തന്നെയായിരുന്നു. RSSമായി കൂടിയാലോചന നടത്തിയായിരുന്നു പണ്ട് BJP തങ്ങളുടെ നയങ്ങളും തീരുമാനങ്ങളും രൂപീകരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. RSSന്റെ സഹായം തങ്ങൾക്ക് ആവശ്യമില്ല എന്ന ചിന്തയിൽ പല വിഷയങ്ങളിലും അവർ RSSനോട് അഭിപ്രായങ്ങൾ തേടാറില്ല. അത്തരമൊരു വിഷയമായിരുന്നു NCP പിളർത്തി അജിത് പവാറിനെ കൂടെ നിർത്താനുള്ള BJP തീരുമാനം. ആ തീരുമാനം പാളി എന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെളിഞ്ഞു. BJPക്ക് ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ NCP അജിത് പവാർ വിഭാഗത്തിന് നൽകുകയും നല്ല വൃത്തിയായി തോൽക്കുകയും ചെയ്തു. ഇതോടെ മഹാരാഷ്ട്ര NDA ക്യാമ്പിലും വലിയ പൊട്ടിത്തെറി ഉടലെടുത്തിരുന്നു. തുടർന്ന് മുതിർന്ന നേതാക്കളടക്കം അജിത് പവാർ വിഭാഗം NCP വിട്ട് പുറത്തേക്ക് വരുന്നതിന്റെ വാർത്തകളൊക്കെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. എന്തായാലും ഇതാ ഇത്തരത്തിൽ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ RSS മുഖപത്രത്തിന്റെ മറാത്തി പതിപ്പായ വിവേകിൽ അജിത് പവാറിനെതിരെ രൂക്ഷമായ എതിർപ്പുമായി ലേഖനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. NDA സഖ്യത്തിൽ നിന്ന് അജിത് പവാർ വിഭാഗം NCP പുറത്താക്കണമെന്ന് തുറന്നു പറഞ്ഞാണ് ലേഖനം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി മുന്നണി നേരിടേണ്ടി വരുമെന്നും ലേഖനം മുന്നറിയിപ്പ് നൽകുന്നു. അജിത് പവാറും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കടുത്ത അതൃപ്തനാണ്. NDAക്ക് ബദലായുള്ള സഖ്യശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് വാർത്തകൾ. അജിത് പവാർ വരുന്നുണ്ടെങ്കിൽ തന്റെ കുടുംബത്തിൽ അദ്ദേഹത്തിന് സ്ഥാനമുണ്ടെന്നും പാർട്ടിയിൽ സ്ഥാനം നൽകുന്നതിനെപ്പറ്റി തൽക്കാലം ആലോചനയിലില്ലെന്നുമാണ് ശരത് പവാർ ഇതിനോട് പ്രതികരിച്ചത്. അജിത് പവാറിനെ മുന്നണിയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്കും കോൺഗ്രസിനും ശക്തമായ എതിർപ്പുള്ളതിനാൽ തന്നെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാൻ ശരത് പവാറിന് കഴിയില്ല. പ്രത്യേകിച്ച് അജിത് പവാറിന്റെ പിന്തുണയില്ലാതെ തന്നെ മഹാഗാഡി സഖ്യത്തിന് മഹാരാഷ്ട്രയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വ്യക്തമായ മേൽക്കോയ്മയുള്ള ഘട്ടത്തിൽ. എന്തായാലും അജിത് പവാർ മുന്നണി വിടുമെന്നത് ഉറപ്പായി കഴിഞ്ഞു. അത് എപ്പോൾ സംഭവിക്കുമെന്നത് മാത്രം കാത്തിരുന്ന് കണ്ടാൽ മതി. ഇത്തരത്തിൽ അജിത് പവാർ മുന്നണി വിട്ടാൽ ലോക്സഭയിൽ BJPയുടെ അംഗബലത്തിൽ നിന്ന് ഒന്നു കുറയും. ഒന്നേ ഉള്ളൂ എന്ന് വെച്ച് ആശ്വസിക്കാനും BJPക്ക് കഴിയില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഓരോ അംഗത്തെയും നിലനിർത്തുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രാധാന്യമേറിയ ഘടകം തന്നെയാണ്.